പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച രഹസ്യം എന്ന ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അതിനകത്തെ പ്രതിപാദ്യ വിഷയം നേരത്തെ എനിക്ക് അല്പസ്വല്പം പരിചയമുള്ള ഒന്നായിരുന്നു. മനുഷ്യൻ എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത് എന്ന ഒരു ചോദ്യം ഞാനിവിടെ ഉന്നയിക്കുകയാണ്. മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തോടുകൂടിയാണ് പടം ആരംഭിക്കുന്നത്. മരണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ കഴിയും, അത് എങ്ങനെയാണ് എന്നുള്ള രഹസ്യത്തെ ആധാരത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ പ്രപഞ്ച രഹസ്യം. മനുഷ്യൻ എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത്? അവൻ്റെ ഭൗതികമായ സുഖവും ആഡംബരവും ഒക്കെ നഷ്ടമാകും എന്ന് ആലോചിച്ചുകൊണ്ടാണ്, അതിലുള്ള ദുഃഖം കൊണ്ടാണ് മനുഷ്യൻ വാസ്തവത്തിൽ മരണത്തെ ഭയപ്പെടുന്നത്. ആ മരണഭയത്തിൽ നിന്ന് മനുഷ്യന് മോചനം നേടാൻ അവനവൻ ആരാണെന്ന് അറിയുകയാണ് അത്യാവശ്യമായിട്ടുള്ളത് എന്ന് പടം തുടർന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആത്മബോധത്തിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാവും. ആത്മാവും പരമാത്മാവും തമ്മിൽ ഈടുറ്റ ബന്ധമുണ്ടാക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാവും. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഈടുറ്റ ബന്ധത്തിലൂടെയല്ലാതെ, ആ ഊർജ്ജസ്വലത കൊണ്ടല്ലാതെ, ആ ചൈതന്യത്തിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന ചൈതന്യം കൊണ്ടല്ലാതെ നിത്യജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. ജനനവും മരണവും ഈ ശരീരത്തിനാണ്, ആത്മാവിന് ബാധകമല്ല. എങ്ങനെ നമ്മൾ വസ്ത്രത്തെ മാറ്റുന്നുവോ അതുപോലെ ആത്മാവ് ഈ ശരീരത്തെ വിടുമ്പോൾ മറ്റൊരമ്മയുടെ ഗർഭത്തിൽ പോയി പുതിയ ശരീരം സ്വീകരിക്കും. ആത്മാവ് അനശ്വരമാണ്. കത്തികൊണ്ട് മുറിക്കാനോ അഗ്നി കൊണ്ട് കരിക്കാനോ വെള്ളം കൊണ്ട് നനക്കാനോ കാറ്റുകൊണ്ട് ഉണക്കാനോ സാധിക്കാത്ത വിധം അനശ്വരമായ ഈ ആത്മാവ് പരമാത്മാവുമായി ഈടുറ്റ ബന്ധം പുലർത്തിക്കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ സമാധാനവും ആനന്ദവും സന്തോഷവും നമുക്കുണ്ടാവും. ആത്മാവിൻ്റെ സ്ഥിരമായ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വാഭാവികമായ ഏഴ് ഗുണങ്ങളിൽ അവ സുപ്രധാനമാണ്. ഭൂമാറാങ്ങ് വായുവിലേക്ക് എറിഞ്ഞാൽ അത് തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ എത്തും. അതുപോലെ തന്നെയാണ് കർമ്മത്തിൻ്റെ വിധിയും. ഈ പ്രപഞ്ച രഹസ്യം എന്ന പടം എല്ലാവരും കാണുക. അതിനകത്ത് നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനാവുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ചിന്തയിൽ വലിയ മാറ്റം വരുത്താൻ അതിന് സാധിക്കും. ആ ചിന്തയിൽ നടക്കുന്ന പരിവർത്തനത്തിലൂടെ സ്വയം പരിവർത്തനത്തിന് വിധേയമാകുവാനുള്ള നമ്മുടെ പരിശ്രമത്തെ അത് സഹായിക്കും. അതിൻ്റെ നിർമ്മാതാക്കളെയും അത് ആവിഷ്കരിച്ച് അതിൻ്റെ പ്രമേയം തയ്യാറാക്കി അത് ഏറ്റവും ലളിതമായി ഗഹനമായ ഒരു വിഷയം അവതരിപ്പിക്കുവാൻ പരിശ്രമിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ. കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന ജലം, ശ്വസിക്കുന്ന വായു എല്ലാം എങ്ങനെയുണ്ട്? വിഷമായിരിക്കുന്നു. അത് കാരണത്താൽ എത്രയെത്ര പുതിയ രോഗങ്ങൾ, എത്രയെത്ര മരണങ്ങൾ, എത്രയെത്ര ദുഃഖങ്ങൾ.